നമസ്കാരം. എ സി വി ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ബാസ്കറ്റ്ബോൾ താരം ശ്രീമതി ഗീതു അന്ന ജോസ്. സ്വാഗതം ശ്രീമതി ഗീതു. താങ്ക് യു. ഈ ഒരു ബാസ്കറ്റ്ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു കായിക പശ്ചാത്തലം ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് താങ്കൾ ഈ ബാസ്കറ്റ്ബോളിൻ്റെ ഒരു ഔന്നത്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ ഈ ഒരു പ്രത്യേകിച്ചൊരു കായിക പശ്ചാത്തലം ഒന്നും ഇല്ലാതിരുന്നിട്ടും എങ്ങനെയാണ് ഇത്രത്തോളം ഈ ഒരു സ്ഥാനത്ത് എത്തിയത്? അതിൻ്റെ ഒരു പരിശീലന രീതിയും കാര്യങ്ങളും ഒക്കെ. ഇല്ല, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് 13 ഇയേഴ്സ് ഒക്കെ ഉള്ളപ്പോഴാണ് നല്ല ഹൈറ്റ്, 2 ഇഞ്ച് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അപ്പോഴേ നല്ലൊരു ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ ഹി വാസ് 6'3". അത് കഴിഞ്ഞ് എൻ്റെ പപ്പ അത്ലറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു ലൈക്ക് ചെറിയ ഇതിൽ. പക്ഷേങ്കിൽ വേറെ ആരും ഫാമിലിയിലുള്ള ഐ മീൻ റിലേറ്റീവ്സ് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ സ്കൂൾ മൗണ്ട് കാമൽ സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവരും കോച്ചൊക്കെ എന്നെ വിളിക്കുമായിരുന്നു, ഐ മീൻ ബാസ്കറ്റ്ബോൾ കളിക്കണം, ഞങ്ങൾക്ക് ഹൈറ്റുള്ള ഒരാൾ വേണമെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിന് മുന്നേ ഞാൻ അത്ലറ്റ് ആയിരുന്നു, ഹൈ ജമ്പ്, ലോങ് ജമ്പൊക്കെ ഇൻഡിവിജ്വൽ ചാമ്പ്യനൊക്കെ ആയിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ബാസ്കറ്റ്ബോളിലേക്ക് വന്നത്. നല്ല പരിശീലനം കിട്ടി എനിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം ഇപ്പം ഞാൻ നോക്കുമ്പോൾ ചില പ്ലേയേഴ്സിനൊക്കെ അവർ ഒരു ലെവലിൽ കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബേസ് ഒന്നും ശരിയല്ല. എനിക്ക് നല്ലൊരു ബേസ് കിട്ടിയത് ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി കളിച്ച സമയത്താണെങ്കിലും അവിടെയുള്ളവർ ചോദിച്ച് ശരിക്കും ഇന്ത്യയിൽ നിന്നാണോ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം വരാൻ കാര്യം ശരിക്കും ഇന്ത്യയിൽ തന്നെയാണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി കോമൺവെൽത്ത് ഗെയിംസ് ലാസ്റ്റ് കഴിഞ്ഞതിൽ ഭയങ്കര ഒരു സ്കോറിലാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്ലെയർ തന്നെ ഓസ്ട്രേലിയക്ക് പോയി അവിടുത്തെ ലീഗ് കളിക്കുമ്പം എൻ്റെ ബേസിക്കും എൻ്റെ ഷൂട്ടിംഗ് ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ലൈക്ക് റിയലി ഫ്രം ഇന്ത്യ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. എനിക്കതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. പരാജയം വന്നതുകൊണ്ടാണല്ലേ? പരാജയമല്ല, ഇന്ത്യയുടെ പേര് എവിടെയും കേൾക്കുന്നില്ല. ഉള്ളി ക്രിക്കറ്റ് മാത്രമേ, നിങ്ങൾക്ക് അവിടെ ക്രിക്കറ്റ് മാത്രമാണല്ലോ ഉള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇല്ല, ഞങ്ങൾക്ക് എല്ലാ ഗെയിംസുണ്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാം. പ്രൊമോഷൻ ഇച്ചിരി കുറവാണെങ്കിലും എല്ലാ ഇതും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്തുണ്ട്, ഈ ഹൈ ജമ്പ് ലോങ് ജമ്പിലൊന്നും നിൽക്കാതെ ബാസ്കറ്റ്ബോളിലേക്ക് അങ്ങനെ തിരിയാൻ? ഞങ്ങളുടെ സ്കൂളിലപ്പം കോച്ചൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ അത്ലറ്റിക്സിന് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ തന്നെ ഓൺ ഇൻട്രസ്റ്റിൽ വേണം അല്ലെങ്കിൽ പോയി ചെയ്യാൻ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവിടെ കോച്ചുണ്ട് ബാസ്കറ്റ്ബോളിന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ഞാനും അവിടെ പോയി ജോയിൻ ചെയ്തത്. കാരണം ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണം, നമുക്കൊരു ബേസിക് എല്ലാം പറഞ്ഞു തരാൻ, നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിലെ. അപ്പോൾ ഈ ഒരു ഒരു യാദൃശ്ചികമായിട്ട് അങ്ങോട്ടേക്ക് മാറി? യാദൃശ്ചികമായിട്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ എന്നോട് പ്രിൻസിസ്റ്റർ പ്രിൻസിപ്പളാണ് പറഞ്ഞത്, ട്രെയിനേറ്റർ പറഞ്ഞു വന്ന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. കാരണം ബാസ്കറ്റ്ബോൾ ഒരു കോച്ചിൻ്റെ അണ്ടറിലൊക്കെ മീൻസ് വഴക്ക് കുറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് വേണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചു. ഫസ്റ്റ് ഡേ ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തലയിറങ്ങി വീണു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇല്ല, ഞാൻ ആ അത്ലറ്റിക്സ് തന്നെ ചുമ്മാ പോകാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും കോച്ച് വന്ന് എന്നോട് പറഞ്ഞു തന്നെ എ ടീമിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ വരണം അങ്ങനെ. കാരണം ഹൈറ്റുള്ള പ്ലേയേഴ്സിനെ ഒരിക്കൽ കിട്ടാൻ പാടാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക് ബോഡിയൊക്കെ ആയിരുന്നു. അപ്പം ഒരു കോച്ച് പുറകെ വേണുഗോപാൽ സാറായിരുന്നു, സാറ് പറഞ്ഞു അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയി കളിയൊക്കെ കൊണ്ട്, ഐ മീൻ എല്ലാ ടീമിൻ്റെ കൊടുത്ത് നമ്മൾ പോയി കളി പഠിച്ചു. ചില പ്ലേയേഴ്സ് അങ്ങനെയാണ് കളി കണ്ടാണ് പഠിക്കുന്നത്, നമ്മൾ ടി വിയിൽ ചിലപ്പം കണ്ടുപഠിക്കും, അല്ലാതെ കളിക്കുന്ന കണ്ട്. ഞാൻ അങ്ങനെ കളി കണ്ടു, കോച്ചിൻ്റെ ആവശ്യമില്ല. അല്ല, കോച്ചിൻ്റെ ആവശ്യമാണ്, കോച്ച് പറഞ്ഞു തരണം. അതല്ലാതെ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും, അവർ കളിക്കുന്ന കാണുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാം. കോച്ച് പറഞ്ഞല്ലേ തരും, നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് അങ്ങ് ഇതാവും. സോ അങ്ങനെയാണ് ഞാൻ കളി കൂടുതൽ കണ്ടുപഠിച്ച്. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ആർക്കും ബാസ്കറ്റ്ബോൾ കളിക്കാൻ സുഖമായിട്ടല്ലേ? സുഖമായിട്ട് കളിക്കാൻ, ഫ്ലെക്സിബിൾ ബോഡിയാണ്, അത്ലറ്റിക് ബോഡിയാണ്, നല്ല മൈൻഡ് ഉണ്ട് എങ്കിൽ, കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളിക്കാം. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ ബാസ്കറ്റ്ബോൾ ഇത്രയും ശക്തിപ്പെടാത്ത? കേരളത്തിലുള്ളവരെല്ലാം പൊക്കം കുറഞ്ഞവരാണ്. പൊക്കം കുറവുള്ളവർക്ക് കളിക്കാൻ പാടില്ല എന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പൊക്കം കുറഞ്ഞ അല്ലെ, ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കളിക്കാൻ പാടാണ്. ലൈക്ക് ഐക്യു ഒക്കെ നല്ലോണം വേണം, ആ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള റിയാക്ഷനൊക്കെ വേണം. പിന്നെ അതല്ല, കേരളത്തിന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ വുമൻ ടീം എടുത്തു കഴിഞ്ഞാൽ കേരളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു മൈനസ് ഇത്ര നാളുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ KCB മാത്രമുള്ള ഒരു പ്രൊഫഷണൽ ടീമായിട്ട്, ബാക്കിയുള്ള വെളിയിലൊക്കെ പോകുമ്പം റെയിൽവേസാണ് എല്ലാ കേരളത്തിലെ പ്ലേയേഴ്സിനും എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം പോലീസ്, കേരള പോലീസും നല്ലൊരു ടീം. അപ്പം രണ്ടും കൂടെ കമ്പയിൻ ചെയ്ത് വരുമ്പോൾ അവർ നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് നാഷണൽസൊക്കെ വരുമ്പോൾ. ഇതിന് മുന്നേന്ന് വെച്ചാൽ ഞാനൊന്ന് ഇവിടെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ റെയിൽവേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസ് ആണ് ഫസ്റ്റ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഉള്ള പ്ലേയേഴ്സിൽ നിന്നാണ് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാം റെയിൽവേസിലേക്ക് പോയി ജോയിൻ ചെയ്തത്. ഈ സ്കൂളിൽ നിന്ന് വേണ്ടത്ര പരിശീലനം കിട്ടിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് താങ്കൾ കോളേജ് ചേരുമ്പോൾ അവിടെ നിന്ന് ബാസ്കറ്റ്ബോളിന്
ഞാൻ ചേർന്നത് അസംഷൻ കോളേജായിരുന്നു. മിസ് നയന അമ്മ എല്ലാവർക്കും അറിയാം, മിസ് ലൈക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. മിസ് രാജു സാറായിരുന്നു എൻ്റെ കോച്ച്. അപ്പം അങ്ങനെ അവിടുന്ന് എനിക്ക് നല്ലൊരു ഇത് കിട്ടി. പക്ഷേ ഒരു പ്രൊഫഷണൽ ടീമിലേക്കുള്ള ആ ഒരു കളി, ലൈക്ക് നമ്മളിവിടെ കോളേജ് ടീമിലുള്ള കളിയാണ്. ഞാൻ അവിടെ റെയിൽവേയിൽ പോയി ജോയിൻ ചെയ്തപ്പം പ്രൊഫഷണൽ ഗെയിം അല്ലായിരുന്നു എൻ്റെത്. അവിടെ വെച്ച് പ്രസന്റ ജയശങ്കർ ചേച്ചിയാണ് ഞങ്ങളുടെ കോച്ച്. ചേച്ചിയാണ് എന്നെ തന്നെ ഒരു ഓൺ ഇൻട്രസ്റ്റ് എടുത്ത് എന്നും രാവിലെ ഓരോ വിളിച്ച് കൊണ്ടുപോയി ചേച്ചിയാണ്. ഐ മീൻ ഓരോ കളിയെല്ലാം പറഞ്ഞ്, ഐ മീൻ ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര ഡിഫറെൻറ്റ്, എൻ്റെ ആയിട്ട് ഡിഫറെൻറ്റ്. ലൈക്ക് കോളേജ് ഗെയിമും പ്രൊഫഷണൽ ടീമിലേക്ക് പോയി കഴിയുമ്പോഴുള്ള ഗെയിം, എൻ്റെ ആദ്യത്തെ കളിയൊക്കെ തേർഡായി പോയി. ഐ മീൻ ഞങ്ങൾ തോറ്റൊക്കെ പോയി. അപ്പം ആകെ ഭയങ്കര പ്രശ്നമായിരുന്നു, കുറേ വഴക്കൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി തന്നെ ഓൺ ഇൻട്രസ്റ്റ്. കാരണം ഒരു പ്ലെയറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഓൺ ഇൻട്രസ്റ്റ് അല്ലാതെ ഒരു ബോഡി ഇതെല്ലാം കണ്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ഷീ ടു ആ ഒരു ഇൻട്രസ്റ്റ് എടുത്താണ് എനിക്ക് കുറേ കോച്ചിങ് ഒക്കെ സെപ്പറേറ്റ് തന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1 month കോച്ചിങ് കഴിഞ്ഞ് നെക്സ്റ്റ് പോയ കളി ഞങ്ങൾ വിൻ ചെയ്തു. അപ്പോൾ ചേച്ചി തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ബിക്കോസ് ഓഫ് യു നമ്മൾ ജയിച്ചതെന്നൊക്കെ. അത് ഒരു ഭയങ്കര ഒരു അവിടെ നിന്നാണ് ഞാൻ പിന്നെ നെക്സ്റ്റ് സീനിയർ ഇന്ത്യൻ ടീമിലേക്ക് പോയതൊക്കെ. ഈ കോളേജിലെ പരിശീലനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പരിശീലനം തുടർന്നത്, ഏത് തരത്തിലായിരുന്നു? അതൊരു ഡിഫറെൻറ്റ്, എന്താ പറഞ്ഞാൽ നമ്മളിവിടെ കോളേജ് മീൻസ് സ്റ്റഡീസൊക്കെ നോക്കണം. ഒരു ലിമിറ്റഡ് പീരീഡ് ടൈമേ ഉള്ളൂ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഇപ്പോൾ മോർണിംഗ് ഒരു 1.5 അത്ര വെക്കണം. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് റെയിൽവേ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുൾ ലീവാണ്. ലൈക്ക് നിങ്ങൾ കളിക്കുക, അതാണ് ട്രോഫി കൊണ്ടുവരിക, അതാണ് മെയിൻ. ഓഫീസിൽ പോകുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഫുൾ ലീവ് തരുന്നിട്ട് എന്തോരോ എത്രത്തോളം മെച്ചപ്പെടലേക്ക്, മോർണിംഗ് 3 hours, ഈവനിങ് 4 o'clock തൊട്ട് അങ്ങ് തുടങ്ങും. അത് എൻ്റെ കയ്യിൽ നിന്ന് ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങുമ്പോഴാണ്. അതായത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ 1 year ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഒരു 2 years കഴിഞ്ഞപ്പം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കിട്ടി. അങ്ങനെ ഓസ്ട്രേലിയയിലും കൂടെ ചെന്നപ്പം നെക്സ്റ്റ് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു അവിടുത്തെ കോച്ചിങ്ങെല്ലാം. അപ്പോൾ ഈ എല്ലാ ലെവലും എനിക്ക് ഓരോ ലെവലിൽ എത്തിക്കഴിയുമ്പം വേറെ എന്തെങ്കിലും ഞാൻ ഇനി പഠിക്കാനുണ്ട്. അങ്ങനെ ആണ് ഞാൻ ഈ ഒരു ഈ ഓസ്ട്രേലിയയിൽ പോകുന്നത്. ഈ വിദേശ ക്ലബിന് വേണ്ടി കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്നുള്ള ഒരു ഒരു പേര് കൂടി താങ്കൾക്ക് ഉണ്ടെന്നുള്ളതാണല്ലേ. ഈ സാധാരണ എല്ലാവരും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിൻ്റെ അങ്ങ് ഒതുങ്ങിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ താങ്കളെ പോലുള്ള ഒരാൾ അവിടെ ഒതുങ്ങിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് മറ്റു പിന്നീട് പലയിടങ്ങളിലും വിദേശങ്ങളിലും മറ്റും കളിക്കാൻ പോകേണ്ടി വന്നു. അങ്ങനെ ഏകദേശം എത്രത്തോളം രാജ്യങ്ങളിൽ പോയി? എനിക്ക് തോന്നുന്നു ഒരു 14-15 കൺട്രീസിൽ പോയി കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ കൂടെയും അല്ലാതെ ഞാൻ പ്രൊഫഷണൽ ലീഗിൽ പോയി കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒത്തിരി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുള്ളിയിലേക്ക്, നമ്മൾ അവിടെ കളിക്കുമ്പം ഇവിടെ ഇന്ത്യൻ ടീമിൻ്റെ ഇതും ക്ലാഷ് ആവുന്നു. റെയിൽവേ ആണ് എനിക്ക് ജോബ് എന്ന്, സോ റെയിൽവേക്ക് വേണ്ടി കളിക്കുന്നു. സോ എല്ലാം കൂടെ ക്ലാഷ് ആയതുകൊണ്ട് കുറേയൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരുന്നില്ല. അപ്പം ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് പെർമനൻറ്റ് റെസിഡൻഷിപ്പ് വിസ വരെ എനിക്ക് ഓസ്ട്രേലിയയിൽ ആയതാണ്. അത് ഞാൻ കളഞ്ഞിട്ടാണ് ഇവിടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഞാൻ വന്ന് കളിച്ചത്. എന്നിട്ട് അങ്ങനെ വന്നതിൻ്റെ വലിയ നേട്ടമൊന്നും കാണാനില്ലല്ലേ? ഇന്ത്യക്ക് വേണ്ടി കളിച്ചു എന്നുള്ളൊരു നേട്ടം അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കൂടുതൽ അവിടെ ഓസ്ട്രേലിയയിൽ നിന്നിരുന്നെങ്കിൽ ഫാമിലി ഇതായിട്ട് കുറേയൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടേനെ. ഇവിടെ വന്നപ്പം നമുക്ക് ക്രിക്കറ്റിനൊക്കെ ഉള്ള പോലെ സപ്പോർട്ട് കുറവാണ്. ഐ മീൻ ഫിനാൻഷ്യലി ഭയങ്കര കുറവാണ് ഇവിടെ. അതൊരു നേട്ടം ഉറപ്പായിട്ട് ഞാൻ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഓസ്ട്രേലിയ വിടണ്ടായിരുന്നു. തോന്നുന്നു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഇത് വളരെ സങ്കടമായിരുന്നു പറയാൻ. ലൈക്ക് ഞങ്ങൾക്കൊരു ഞാനൊരു 14-13 years ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. ഒരു 2011-10 ആ സമയം വരെ ഒരു ഒരു സ്റ്റൈഫൻഡ് ഒരു ക്യാഷ് അങ്ങനെ ഫിനാൻഷ്യലി ഒരു ഹെൽപ്പും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് ശർമ്മ സാറാണ് റിലയൻസുമായിട്ട് ടൈപ്പായി ഒരു കോൺട്രാക്റ്റ് ഒക്കെ. അപ്പോൾ അന്ന് വരെ ഞങ്ങൾക്ക് ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഫോർ ദ പാഷൻ ആയ കാരണം നമ്മൾ പോയി കളിക്കുന്നു. എന്നാൽ അതേസമയം നമ്മൾ വെളിയിലുള്ള പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ഇന്ന ദിവസം ഇവർക്ക് ഈ പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ കളിക്കില്ല. അത് അവരുടെ കൺട്രിക്ക് വേണ്ടിയാണെങ്കിൽ അവൾ ഓൺ ക്ലബിന്. നമ്മളങ്ങനെയല്ല കളിക്കുന്നു, നമ്മൾ ജസ്റ്റ് ഗോയിങ്. ആ എനിക്ക് ഇന്ത്യൻ ടീമിൽ കിട്ടി, എനിക്ക് കളിക്കണം. ആ ഒരു എന്താ പറയുക, ഞാൻ എല്ലാ പ്ലേയേഴ്സും, എൻ്റെ മാത്രം കാര്യമല്ല, എനിക്കൊന്ന് വോളിബോളും അങ്ങനെയുള്ള പല ടീം ഗെയിംസിൻ്റെ കാര്യം അത് തന്നെ ആയിരിക്കും. ഒരു വേണ്ടത്ര ഒന്നും ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സാണ്, അവർക്ക് വേണ്ടിയെങ്കിലും ഒരു ഒരു സെപ്പറേറ്റ് ഒരു ഇത് ക്രൈറ്റീരിയ ഉണ്ടായി ചെയ്തിട്ടൊരു ഇത് കൊടുക്കണം. അതൊന്നും ഇല്ല, എല്ലാ പ്ലേയേഴ്സിനെയും ഇവർ ഒരുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോച്ചിൻ്റെ അഭാവമൊന്നും അല്ല. അല്ല, കോച്ചിൻ്റെ അഭാവമല്ല, അതിൻ്റെ ഒന്നുകിൽ അതിൻ്റെ ഫെഡറേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് വേണം. അത് അവിടെയൊക്കെയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആണ് അതിന് മുൻ ഇത് ചെയ്യുന്നത്, ഓരോ ലീഗ്സൊക്കെ. ഐ മീൻ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാ ഓസ്ട്രേലിയയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി ക്രിക്കറ്റ് ഉണ്ട് അവിടെ ഫേമസ് ആണ്, എല്ലാവർക്കും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം. അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ എല്ലാ ടീംസിനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പ്ലേയേഴ്സിനും അതിൻ്റേതായ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിന് മാത്രമാണ്, ക്രിക്കറ്റ് പ്ലേയേഴ്സിന് മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ. എന്നെയൊക്കെ അറിയാവുന്ന എത്ര പേരുണ്ട്.
വളരെ റെയറാണ്. ഒരു പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കല്ലേ ഇതാരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറൻ ജാങ്സൺ അതുപോലെയുള്ള സ്യൂബേർഡ് അങ്ങനെ ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് പോലെ അറിയാം ഇവിടെ ഇരിക്കുന്ന ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സാണ് അവർ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഹോർഡിങ്സ് ഒക്കെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വോളിബോളോ ബാസ്കറ്റ് അങ്ങനെയല്ലേ ദേ ആർ സ്പോർട്സ് പേഴ്സൺ.